യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇസ്രയേലിനെതിരെ 4 പ്രമേയങ്ങൾ പാസാക്കുന്നു. ഇസ്രയേലിനെ മാത്രം ഉന്നം വെച്ച് ഉള്ള നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ബൈബിൾ പ്രവചനവും അന്ത്യകാലവുമായി കണക്റ്റ് ആയിരിക്കുന്നത്? കമിങ് ഹലോ, ദിസ് പാസ്റ്റർ ജോർജി ഫ്രം pointofeternity.com. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റും സ്റ്റഡിയിലേക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. കഴിഞ്ഞ ആഴ്ച യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ 49-ാമത്തെ സെഷൻ അവസാനിക്കുകയുണ്ടായി. അതിൽ ഇസ്രയേലിനെതിരെ 4 പ്രമേയങ്ങളൂടെ പാസ്സാക്കിയാണ് ആ സെഷൻ അവസാനിച്ചത്. യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അപ്രൂവ്സ് 4 ആൻറ്റി ഇസ്രയേൽ റെസൊല്യൂഷൻസ്, കോൾസ് ഫോർ ലിമിറ്റഡ് ആംസ് എംബാർഗോ. ഇസ്രയേലിനെതിരെ 4 പ്രമേയങ്ങൾ പാസ്സാക്കിയപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യ ഉക്രൈൻ്റെ മേൽ നടത്തിയ അധിനിവേശത്തിന് റഷ്യക്കെതിരെ വെറും 1 പ്രമേയമാണ് പാസ്സാക്കിയത്. അതുപോലെ മറ്റ് രാജ്യങ്ങളായ ഇറാൻ, സിറിയ, നോർത്ത് കൊറിയ, ബെലാറസ്, മ്യാൻമാർ, നിക്കരാഗുവ ഇവയ്ക്കെല്ലാം എതിരെ ഓരോ പ്രമേയമാണ് പാസ്സാക്കിയത്. ആൻഡ് ചൈനയ്ക്കെതിരെ 1 പ്രമേയം പോലും പാസ്സാക്കിയുമില്ല. ഇതിൻ്റെ ഇപ്രകാരമുള്ള ഒരു പക്ഷപാതം കാണുമ്പോൾ യു എൻ ന്യായമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇസ്രയേലിൻ്റെ അംബാസഡർ പറഞ്ഞത് ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, യു എൻ്റെ കൗൺസിൽ, വെറും ഒരു എക്കോ ചേംബറായി മാറിയിരിക്കുക. പകയും വിദ്വേഷവും പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു എക്കോ ചേംബർ മാത്രമായി മാറിയിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1945 യു എൻ ഉണ്ടായപ്പം മുതൽ ഏറ്റവും കൂടുതൽ പ്രമേയങ്ങൾ ഏത് രാജ്യത്തിനെതിരെയാണ് പാസ്സാക്കിയിട്ടുള്ളത്? ഇസ്രയേലിനെതിരെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ, ചൈന, ക്യൂബ, നോർത്ത് കൊറിയ, ഇറാൻ, സിറിയ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഇസ്രയേലിനത്രയും പ്രമേയങ്ങൾ യു എൻ ഒന്നും പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്രകാരമുള്ള ഒരു നീക്കം മനസ്സിലാക്കിയാണ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് അമേരിക്ക അങ്ങ് പിന്മാറിയത്. അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നപ്പോൾ അവർ വീണ്ടും ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ചിന്ത ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചില ഭേദഗതികളും മാറ്റങ്ങളുമൊക്കെ വരുത്താമെന്ന്. എന്തുതന്നെയായാലും ഈ പ്രമേയങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നതിൽ ഒരെണ്ണം പറയുന്നത് പലസ്തീൻ്റെ വിഷയത്തിൽ നീതിയും ന്യായവും നടപ്പാക്കണം. അതുകൊണ്ട് ഇസ്രയേലിനെതിരെ ഒരു ആയുധ ഉപരോധം നടപ്പാക്കണം എന്നാണ് ഈ പ്രമേയം പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അഡോപ്റ്റ്സ് ഫസ്റ്റ് റെസൊല്യൂഷൻ ഇൻ ഫേവർ ഓഫ് പലസ്റ്റൈൻ. 37 രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു, 3 രാജ്യങ്ങൾ എതിർത്തു, 7 രാജ്യങ്ങൾ മാറി നിന്നു. ഫ്രാൻസ്, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ ഒരു പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. ഇത് പറയുന്നതനുസരിച്ച് ഏത് രാജ്യങ്ങളും ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ ഈ വിൽക്കപ്പെടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ഇത് വാങ്ങുന്ന രാജ്യം മനുഷ്യാവകാശ ലംഘനങ്ങളോ മാനുഷിക നിയമങ്ങളോ തെറ്റിക്കുന്നുണ്ടോ എങ്കിൽ അവ അപ്രകാരമുള്ള ആയുധ വിൽപ്പനയിൽ നിന്ന് പിന്മാറണം. അതാണ് ഇവർ ഈ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം നടത്തണം എന്നവർ പറഞ്ഞത്. യു എൻ എപ്പോഴും ഇസ്രയേലിനെ പലസ്തീൻ്റെ വിഷയം നോക്കിക്കൊണ്ട് മനുഷ്യാവകാശ ലംഘനം ഇസ്രയേൽ നടത്തുകയാണ് എന്ന് ആരോപിക്കാറുണ്ട്. നമ്മൾ ഓർക്കണം, മറ്റ് രാജ്യങ്ങളായ ഇറാനോ ഇറാൻ്റെ പകരക്കാരായ ഹമാസോ ഹെസ്ബുള്ളായോ ഹൂതികളോ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദോ പിന്നെ മറ്റ് രാജ്യങ്ങളായ ചൈന, നോർത്ത് കൊറിയ, സിറിയ ഏതെല്ലാം രാജ്യങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളൊന്നും യു എൻ ചൂണ്ടിക്കാണിക്കാറില്ല. ഇസ്രയേൽ നടത്തുന്നത് മാത്രം അവർ പ്രത്യേകിച്ച് അതിനെ കളങ്കപ്പെടുത്തുവാൻ, ഇസ്രയേലിനെ കളങ്കപ്പെടുത്തുവാൻ അവരപ്രകാരമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. ഹമാസ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഹെസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ഒന്നും ചൂണ്ടിക്കാണിക്കാതെ ഇസ്രയേൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മനുഷ്യാവകാശ ലംഘനമായി ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കും. പ്രിയമുള്ളവരെ, കോമൺ സെൻസ് എന്ന് പറയുന്നൊരു കാര്യം ഇന്ന് അധികം കോമൺ അല്ലാതുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ലോകം നല്ലതിനെ നോക്കി തിന്മയെന്ന് വിളിക്കും, തിന്മയെ നോക്കി
നല്ലതെന്ന് വിളിക്കും. അപ്രകാരം ഒരു തലതിരിഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രമേയം പാസ്സാക്കിയത് ഇസ്രയേലിൻ്റെ അനധികൃത സെറ്റിൽമെൻ്റ് ആക്ടിവിറ്റിയും അതുപോലെ ഇസ്രയേലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളെ ബഹിഷ്കരിക്കണമെന്നും അതിനോടൊപ്പം 1967 മുമ്പ് എന്തായിരുന്നു ഇസ്രയേലിൻ്റെ അതിർത്തി അതിലേക്ക് ഇസ്രയേൽ പിന്മാറണമെന്നും. 38 രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു, 4 പേർ ഇതിനെ എതിർത്തു, 5 രാജ്യങ്ങൾ ഈ വോട്ടിങ്ങിൽ നിന്ന് മാറി നിന്നു. സി ഇതിലൂടെ എല്ലാം UN ആഗ്രഹിക്കുന്നത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തി ഐസൊലേറ്റ് ചെയ്ത് അവരെ അപ്രകാരമുള്ള രീതിയിലേക്ക് ചിത്രീകരിച്ച് ഇടണം. അതാണ് UN താല്പര്യം. പിന്നെ മറ്റൊരു പ്രമേയം കൂടെ പറയുന്നത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളിൽ നിന്നും കൂടെ പിന്മാറണം. 29 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചു, 15 പേർ എതിർത്തു, 3 രാജ്യങ്ങൾ ഈ വോട്ടിംഗിൽ നിന്ന് മാറി നിന്നു. UN പറയുന്നത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളെ അനധികൃതമായിട്ടാണ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ 30-ലധികം പുരാതന സിനഗോഗിൻ്റെ റൂയിൻസ് ഈ ഗോലാൻ കുന്നുകളുടെ ആ പ്രദേശത്തിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ചില സിനഗോഗുകൾ യേശുക്രിസ്തുവിൻ്റെ സമയത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് വരെ പ്രായമുള്ളതും കൂടാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, 2000 വർഷമായി ഇസ്രയേലിൻ്റെ കൈവശമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ഗോലാൻ കുന്നുകൾ. എല്ലാവർക്കും അറിയാം ഇസ്രയേൽ ആ 1967 ആ 6-day war സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഗോലാൻ കുന്നുകൾ. പിടിച്ചെടുത്തതെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ആ അറബ് കോളിഷനാണ് ഈ യുദ്ധം തുടങ്ങിയത്. ഇസ്രയേലിനെ ഇവർ അറ്റാക്ക് ചെയ്തപ്പോൾ ഇസ്രയേൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഡിഫെൻസീവായിട്ടുള്ള ആ യുദ്ധത്തിൽ അവർ കരസ്ഥമാക്കിയ സ്ഥലമാണ് ഗോലാൻ കുന്നുകൾ. ഇനി തിയറിറ്റിക്കൽ ലോ അനുസരിച്ച് അല്ലെങ്കിൽ യുദ്ധത്തിലെ നിയമം അനുസരിച്ച് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിഫെൻസീവ് അനക്സേഷൻ എന്ന് വെച്ചാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യം അറ്റാക്ക് ചെയ്യുന്ന രാജ്യത്തിൻ്റെ സ്ഥലമോ ടെറിട്ടറിയോ പിടിച്ചെടുത്താൽ അത് അറ്റാക്ക് ചെയ്യപ്പെടുന്ന രാജ്യത്തിൻ്റെ അവകാശമായി മാറും. അത് ഈ ഒരു വിഷയത്തിൽ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തു, ഇസ്രയേൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആ ഒരു യുദ്ധത്തിൽ കരസ്ഥമാക്കിയ സ്ഥലം ഗോലാൻ കുന്നുകൾ ടെക്നിക്കലി ഇസ്രയേലിൻ്റെ തന്നെ വകയാണ്. പക്ഷേ UN പറയുന്നത് ഇസ്രയേൽ ഈ ഗോലാൻ കുന്നുകൾ സിറിയയ്ക്ക് മടക്കി കൊടുക്കണമെന്ന്. ഇതെങ്ങനെയാണ് ഇസ്രയേലിനെ ബാധിക്കുന്നത്? നമ്മൾ ഓർക്കണം ഇറാൻ്റെ റെജീം, ഇറാൻ്റെ പകരക്കാരും ഹെസ്ബുള്ളയും ഗോലാൻ കുന്നുകളിൽ ശക്തമായി അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക, അതിനെ ഒരു സ്ട്രാറ്റജിക് സ്ഥലമായി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ അറ്റാക്ക് നടത്തുവാൻ. ഓൾറെഡി അവർ സിറിയയുടെ ഭാഗത്തുള്ള ഗോലാൻ്റെ ആ പ്രദേശത്ത് അവരുടെ ആക്ടിവിറ്റീസും അവർ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, സിറിയയ്ക്ക് മുഴുവനുമായി ഈ ഗോലാൻ കുന്നുകൾ ലഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഓർക്കണം, ഗോലാൻ കുന്നുകൾ ഒരു ഉയർന്ന സ്ട്രാറ്റജിക് പോയിൻ്റാണ്. അവിടെ നിന്നുകൊണ്ട് ഇറാൻ്റെയും സിറിയയുടെയും ഹെസ്ബുള്ളയുടെയും എല്ലാവരുടെയും മിസൈലുകൾ ഇസ്രയേലിൻ്റെ നേരെ പോയിൻ്റ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ലോഞ്ച് ചെയ്താൽ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇസ്രയേലിന് അപ്രകാരമുള്ള ഒരു വലിയ റിസ്ക് എടുക്കുവാൻ ഒരു രീതിയിലും നിർവാഹമില്ല. അത് ഓർക്കണം, ഇതെല്ലാം നടക്കുമ്പോൾ ഏതാനും കുറച്ച് നാളുകളായി റഷ്യയും കൂടെ ഈ ഇസ്രയേൽ ഗോലാൻ ഈ ഒരു വിഷയത്തിൽ ചില പ്രസ്താവനകൾ ശക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അറ്റ് UN റഷ്യ ഡിനൗൺസസ് ഇസ്രയേൽ സോവറിൻറ്റി ഇൻ ഗോലാൻ ഹൈറ്റ്സ് ആഫ്റ്റർ ജെറുസലേം ബാക്സ് ഉക്രൈൻ. ഈ വർഷം ഫെബ്രുവരിയിൽ UNലേക്കുള്ള റഷ്യയുടെ ഡെപ്യൂട്ടി അംബാസഡർ പറഞ്ഞത് ഗോലാൻ കുന്നുകളുടെ മേലുള്ള ഇസ്രയേലിൻ്റെ പരമാധികാരത്തെ റഷ്യ അംഗീകരിക്കുന്നില്ല, ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമാണെന്ന്. ബൈ ദ വേ, ആ വീഡിയോസ് എല്ലാം നമ്മുടെ പ്രീവിയസ് വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളിത് വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ചേർന്ന് കാണുന്ന ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള സന്ദേശങ്ങളും അപ്ഡേറ്റുകളും അപ്ലോഡാകുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. റഷ്യ ഓൾറെഡി സിറിയയ്ക്കകത്ത് നന്നായിട്ട് അവരുടെ സാന്നിധ്യമുണ്ട്. അവരുടെ സൈനിക ബേസ്, വ്യോമ ബേസ്, നാവിക ബേസ് എല്ലാം
സിറിയക്കകത്ത് ശക്തമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലെ യു എനിലെ വോട്ടിങ്ങിൽ പോലും ഇസ്രയേലിന് വിരുദ്ധമായിട്ടാണ് റഷ്യ വോട്ട് ചെയ്തത്. അതായത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് പിന്മാറണം. ഇനി ഇതെല്ലാം എങ്ങനെയാണ് ബൈബിൾ പ്രവചനവും അന്ത്യകാലവുമായി കണക്റ്റ് ആയിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു വിശകലനത്തിൽ നമ്മൾ പങ്കുവച്ചായിരുന്നു സെക്കറിയാവ് 12:3 മൂന്നാമത്തെ വാക്യത്തിലെ ആ പ്രവചനം. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഈ പറയുന്നത് മഹാവ്യാധിക്കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ അർത്ഥം അവിടെ പറയുന്നത് അവസാന കാലത്ത് ഇസ്രയേൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ വ്യക്തമായി നിൽക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്രകാരം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്നു, ഇസ്രയേലിനെ കുറ്റാരോപണം നടത്തുന്നതും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്രകാരം ഒരു ട്രീറ്റ്മെൻറ്റ് ഇസ്രയേലിന് ഓൾറെഡി ഇപ്പോൾ നാളുകളായി ലഭിക്കുന്നില്ലേ? ഇപ്പോൾ റഷ്യ സിറിയക്കകത്ത് ഇസ്രയേലിനി വ്യോമാക്രമണം നടത്തണ്ടെന്ന് ഒന്ന് പറയുകയോ അല്ലെങ്കിൽ ഗോലാനിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ റഷ്യ ഇനിയും തറപ്പിച്ച് റഷ്യയുടെ സാന്നിധ്യം സിറിയക്കകത്തുള്ളതും കൊണ്ട് അപ്രകാരം എന്നെങ്കിലും പറഞ്ഞാൽ യെഹെസ്കേൽ 38 ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിലേക്ക് പിന്നെ അധികം നാളും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ ഒരു അനാലിസിസിലും നമ്മൾ പറയുകയുണ്ടായി ഇസ്രയേൽ നാച്ചുറൽ ഗ്യാസ് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് റഷ്യ ഇപ്പോൾ കണ്ടുകൊണ്ടുമിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയെ വലിച്ചുകൊണ്ടുവരുന്ന റഷ്യയുടെ താടിയെല്ലിലെ ആ കൊളുത്ത് ഇസ്രയേലിലെ നാച്ചുറൽ ഗ്യാസ് ആണോ? അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഗോലാൻ്റെ ഈ ഒരു വിഷയം കൂടെ നമ്മൾ ഇക്വേഷനിലേക്ക് എടുത്താൽ റഷ്യയെ വലിച്ചുകൊണ്ട് വരുന്ന ഒരു താടിയെല്ലിലെ ആ ഒരു കൊളുത്തെന്ന് പറയുന്നത് ഈ ഗോലാൻ കുന്നിൻ്റെ വിഷയമാകുമോ? നമ്മൾ ചിന്തിക്കണം. എന്തുതന്നെയായാലും ഇസ്രയേലിൻ്റെ കൈവശമുള്ള എന്തോ അത് റഷ്യയ്ക്ക് ആഗ്രഹം തോന്നുകയോ അല്ലെങ്കിൽ റഷ്യയ്ക്ക് അതൊരു ഭീഷണിയായി മാറുന്ന എന്തോ കണ്ടുകൊണ്ടാണ് റഷ്യ ആ അധിനിവേശത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നത്. അതും റഷ്യ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളെ നയിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇറാൻ, തുർക്കി, സുഡാൻ, ലിബിയ പിന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം ചേർത്ത് ഇസ്രയേലിനെതിരെ കടന്നു വരും. പക്ഷേ ദൈവം ഇടപെടുകയും ഈ ശത്രു രാജ്യങ്ങളെ നശിപ്പിക്കുകയും തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ രക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ യെഹെസ്കേൽ 38:39 വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നത് മഹാവ്യാധിക്കാലത്തിൻ്റെ ആദ്യത്തെ 3.5 വർഷത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുള്ളതും കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒത്തിരി അടുത്തു. പക്ഷെ പ്രത്യാശ തരുന്ന ഒരു കാര്യം എന്താ? ആ സംഭവം നടക്കുന്നതിന് മുമ്പ്, യെഹെസ്കേൽ 38 അധിനിവേശം നടക്കുന്നതിന് മുമ്പ്, മഹാവ്യാധിക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവായ യേശു മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. എന്തിനാ? അവൻ്റെ സത്യ മണവാട്ടി സഭയെ അവങ്കിലേക്ക് ചേർക്കുവാൻ. ചോദ്യം, അതിലെടുക്കപ്പെടുവാൻ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ചില തീരുമാനങ്ങളൊന്നും എടുക്കാമോ? സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ പോലെ ജീവിക്കാം എന്നൊരു സമർപ്പണം, അങ്ങനൊന്നും തീരുമാനിക്കാമോ? അങ്ങനെയെങ്കിൽ താങ്കളെയും ദൈവം സഹായിക്കട്ടെ. ഉൽപ്രാവണത്തിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണം എന്ന ഒരു കണ്ടീഷനും ബൈബിൾ പ്രവചനത്തിലില്ല. അതുകൊണ്ട് ഉൽപ്രാവണം ഏത് സമയവും സംഭവിക്കാം, എപ്പോഴും ഒരുങ്ങിയിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ അരുമനാഥൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഇനി അധികനാൾ സമയമില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു യാഥാർത്ഥ്യവും ആ പ്രതീക്ഷയും ആ പ്രത്യാശയും നമ്മൾ എല്ലാവരെയും ഭരിക്കുമാറാകട്ടെ. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.